മൂന്ന് പതിറ്റാണ്ടിലേറെ അറ്റകുറ്റപ്പണി നടക്കാതെ വന്നതോടെ പൊളിഞ്ഞു പാളീസായ റോഡാണ് എറണാകുളം വെങ്ങോല പഞ്ചായത്തിലെ ഓണംകുളം ഊട്ടിമറ്റം റോഡ്. നവകേരള സദസ്സിലെ പരാതി നൽകിയതു മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം വരെ നാട്ടുകാർ നടത്തി. എന്നിട്ടും പൊതുമരാമത്ത് വകുപ്പ് ഈ റോഡിലേക്ക് തിരിഞ്ഞു നോക്കി. ശരിക്കും ഇവിടെ മീൻ കിട്ടും? മീൻ കിട്ടിയിട്ടല്ല, നമ്മളുടെ റോഡിന്റെ അവസ്ഥ ഇപ്പൊ ഇതായുണ്ട്. മീനും വളർത്താവുന്ന കുഴികളാണ് ഈ റോഡിന്റെ ഒരു പ്രത്യേകത. ഇവിടുത്തെ വളരെ ദയനീയമാണ്. എത്ര പറഞ്ഞാലും ഇത് നന്നാക്കി കിട്ടില്ലാത്തൊരു ദുരിതമായി ഒന്നും അറിയിക്കണം. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാനുള്ള ഇപ്പോഴത്തെ ഭരിക്കുന്ന പാർട്ടിയോ ഉള്ള രാഷ്ട്രീയക്കാരോ നോക്കുക. ഇത് PWD പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡാണ്. ഇത് നന്നാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിരന്തരമായ കുറേ നാളുകളായി നിരന്തരം അപേക്ഷ കൊള്ളുകയും അതുപോലെ ധർണ ഉൾപ്പെടെയുള്ള സമരപരിപാടി സംഘടിപ്പിച്ചിട്ടും അധികാരികൾ ശ്രദ്ധിക്കാത്തൊരു അവസ്ഥയാണ്. അച്ഛാ, ഈ റോഡ് നന്നാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? പാച്ച് വർക്ക് ചെയ്യുമെന്നല്ലാതെ ഇതുവരെ ഫുള്ളായിട്ട് ഒരു റോഡ് മെയിൻ്റനൻസ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ റൂം 4 റിവർ എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇത് റോഡ് 4 റിവറാണ്? തീർച്ചയായിട്ടും. ഇതിപ്പം ഡച്ച് മാതൃകയിലുള്ള ആ പദ്ധതിയാണ് പെരുമ്പാവൂർ മണ്ഡലത്തിലെ വെങ്ങോല ഗ്രാമപഞ്ചായത്തിലുള്ള ഈ ഓണംകുളം ഊട്ടിമറ്റം റോഡ്. 30 വർഷമായി ഇത് മെയിൻ്റനൻസ് നടത്തിയിട്ടില്ല. ഈ കടയിലൊക്കെ ഇപ്പം ഒരുപാട് വീഴ്ചയായി. റോഡ് പണിക്ക് ഫണ്ട് ആവശ്യപ്പെട്ട് നഗ്നബാധനായി റോഡിലൂടെ പ്രതിഷേധ പദയാത്ര നടത്തിയാണ് എൽദോസ് കുന്നപ്പള്ളി സർക്കാരിന് മുന്നിൽ തന്റെ ആവശ്യം ഉന്നയിക്കുന്നത്. പക്ഷേ 2 ടേമായിട്ടും ഈ റോഡ് നന്നാക്കാൻ കഴിയാത്ത MLA നഗ്നബാധനല്ല, നഗ്നനാണെന്നായിരുന്നു ഭരണകക്ഷി യുവജന സംഘടനയായ DYFA മറുപടി. ഈ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം റോഡ് നന്നാക്കാൻ ആര് എന്ത് ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ചോദ്യം. വെങ്ങോലയിൽ നിന്ന് കൃഷ്ണകുമാറിനൊപ്പം S. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.